عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أقول وبالله التوفيق بهما نمر وراء ഭാഗം ഒൻപതിൽ നാം പറഞ്ഞത് സ്ത്രീകൾക്ക് ധരിക്കൽ അനുവദനീയമായ ആഭരണം, സ്ത്രീകൾ ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആഭരണം, അതിൽ സക്കാത്ത് ഇല്ല എന്നുള്ളതായിരുന്നു. സ്ത്രീകൾക്ക് അല്ലാഹു തആല ധരിക്കൽ ഉപയോഗിക്കൽ അനുവദനീയമാക്കിയ വസ്തുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വസ്തുവാണ് സ്വർണ്ണാഭരണം എന്നതിനാൽ അവർ ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആഭരണത്തിൽ സക്കാത്ത് ഇല്ല. ഇക്കാര്യം ഇസ്ലാമിലെ മുൻഗാമികളും പിൻഗാമികളുമായ മഹാപണ്ഡിതന്മാരിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും വ്യക്തമാക്കിയതാണ്, സ്ഥിരപ്പെടുത്തിയതാണ്, സാക്ഷ്യപ്പെടുത്തിയതാണ്, രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ താരതമ്യേന ന്യൂനപക്ഷമായ ഒരു അഭിപ്രായത്തെ മുൻനിർത്തി നമ്മുടെ നാട്ടിൽ ചിലർ വർഷാവർഷം നമ്മുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ അവരുടെ ആഭരണം അതിൽ സക്കാത്ത് കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ അതിന് ഭയങ്കര ശിക്ഷ ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഭീതിപ്പെടുത്തലുകളിൽ ഒരു നിലക്കും ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതേ സ്ഥാനത്ത് ഈ ആഭരണം അമിതമാവുകയാണെങ്കിൽ അത് ധരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അതിൽ സക്കാത്ത് ഉണ്ട് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ അമിതമാകുന്ന പരിധി എത്ര എന്ന് നാം പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത് സ്ത്രീകൾ ധരിക്കുന്ന ആഭരണത്തിൽ മിതം എത്ര, അമിതം എത്ര എന്നുള്ളതാണ്. അതിനു മുമ്പ് ഒരു ചോദ്യം വന്നിരുന്നു, നേരത്തെ വ്യക്തമാക്കപ്പെട്ടിരുന്നുവല്ലോ 85 ഗ്രാമോ അതിൽ കൂടുതലോ സ്വർണം ഒരു വർഷം ഒരാളുടെ കയ്യിരിപ്പുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം ഇതാണ്, 85 ഗ്രാം എന്നത് എത്ര പവൻ ആണ് എന്നുള്ളതാണ്. അത് ആദ്യം പറയാം, അതിനുശേഷം ആഭരണത്തിലെ അമിതമായ പരിധി വിശദീകരിക്കാം. സ്വർണം ഒരു പണത്തൂക്കം സ്വർണം എന്ന് പറഞ്ഞാൽ അത് 400 മില്ലിഗ്രാം ആണ്. 2.5 പണത്തൂക്കമാണ് 1 ഗ്രാം സ്വർണം. 8 ഗ്രാമാണ് 1 പവൻ സ്വർണം. അങ്ങനെ വരുമ്പോൾ 85 ഗ്രാം സ്വർണം എന്നാൽ അത് 10 പവനും 4 ഗ്രാമുമാണ്. സോറി, 10 പവനും 5 ഗ്രാമുമാണ്. 10 പവനും 5 ഗ്രാമും സ്വർണമാണത്. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ പവൻ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 10 പവനും 5 ഗ്രാമും. ഇനി നമുക്ക് സ്ത്രീകളുടെ ആഭരണത്തിലെ അമിതമായ അവസ്ഥ, ആ പരിധി എത്രയെന്ന് നോക്കാം. സ്ത്രീകളുടെ ആഭരണത്തിൽ അവർ ധരിച്ചിരിക്കുന്നത് മിതമായ തോതിലുള്ള ആഭരണമാണ്, അമിതമായ തോതിലുള്ള ആഭരണമാണ് എന്ന് തീരുമാനിക്കുന്നതിന് പരിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അല്ലാഹു തആല ആഭരണങ്ങൾ അനുവദിച്ചിരിക്കുന്നത് അവർക്ക് അലങ്കാരമായിട്ടാണ്. അതിനാൽ തന്നെ അവർ ധരിച്ചിരിക്കുന്ന ആഭരണം അത് അവർക്ക് അലങ്കാരമാണോ, അതല്ല ആ അലങ്കാരത്തിന്റെ പരിധി വിട്ട് അത് അലങ്കോലമായിട്ടുണ്ടോ എന്നതിനെ ആശ്രയിച്ചാണ്, ആസ്പദമാക്കിയാണ്, അടിസ്ഥാനമാക്കിയാണ് അവർ ധരിച്ചിരിക്കുന്ന ആഭരണം മിതമോ അമിതമോ എന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ അവർ ധരിച്ചിരിക്കുന്ന ആഭരണം അത് മിതമാണോ അമിതമാണോ, അതല്ല അതവർക്ക് അലങ്കാരമാണോ, അതല്ല അലങ്കാരത്തിന്റെ പരിധി വിട്ട് അത് അലങ്കോലം, അത് കണ്ടാൽ ആളുകൾ നെറ്റിച്ചൊലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അതും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ കാലത്തും ഓരോ നാട്ടിലും ആളുകളുടെ പൊതുജനാഭിപ്രായം അനുസരിച്ച്, അതായത് ആളുകൾ പൊതുവെ വിലയിരുത്തുന്ന രീതി അനുസരിച്ച്
ഓ ഇത്ര എനിക്ക് ഈ ആഭരണം ഇത്ര പവൻ ധരിച്ചാൽ അത് അലങ്കാരം വരും, ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓ ഇതല്പം കൂടിപ്പോയി എന്ന് പൊതുജനഭിപ്രായം, എന്നൊരു രീതിയിൽ പൊതുജനഭിപ്രായം ഉണ്ടാവുമെങ്കിൽ അല്പം കൂടിപ്പോയി എന്നുള്ളതാണെങ്കിൽ അവർക്ക് അത് ധരിക്കൽ കറാഹത്താണ്. അതല്ല ഓ ഇത് വല്ല ഇത് വല്ലാണ്ട് കൂടിപ്പോയി എന്ന ഒരു രീതിയിലാണ് പൊതുജനാഭിപ്രായം വരിക എങ്കിൽ, അല്ലെങ്കിൽ പൊതുവെ ആളുകൾ ആ രീതിയിലാണ് അങ്ങനെ വിലയിരുത്തുന്നത് എങ്കിൽ, അതിനാണ് ഉറുഫ് എന്ന് പറയാം. ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാം അടിസ്ഥാനമാക്കുന്നത് ഉറുഫാണ്. ഉറുഫ് എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലെ അതുപോലെ തന്നെ ഓരോ കാലത്തെയും അതത് ജനവിഭാഗങ്ങൾ പൊതുവെ വിലയിരുത്തുന്ന രീതി. അപ്പൊ ആ രീതി അനുസരിച്ച് അല്പം കൂടിപ്പോയി എന്നുള്ളതാണെങ്കിൽ അത്തരം ആഭരണങ്ങൾ ധരിക്കൽ കറാഹത്താണ്. അപ്പൊ ധരിക്കൽ കറാഹത്തുള്ള ആഭരണത്തിന് സക്കാത്തുണ്ട്, സക്കാത്ത് കൊടുക്കണം. ഓ ഇത് വല്ലാണ്ട് കൂടിപ്പോയി എന്നാണ് ആളുകളുടെ പൊതുവായി വിലയിരുത്തുന്ന ഒരു സ്വഭാവമെങ്കിൽ അത് ധരിക്കൽ ഹറാമാണ്, അത് പറ്റാതിരിക. അപ്പൊ ധരിക്കൽ ഹറാമായ ആഭരണത്തിന്റെ പരിധി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ധരിക്കൽ ഹറാമായ, അപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാല് കാലിന് രണ്ട് പാദസരം ധരിക്കുകയാണ്. അപ്പൊ ആ രണ്ട് പാദസരം കൂടി ധരിക്കുമ്പോൾ ആ രണ്ട് പാദസരങ്ങളിലും ആ രണ്ട് പാദസരങ്ങളിൽ കൂടി രണ്ട് രണ്ട് പാദസരങ്ങളിലും കൂടി കൂടിയിട്ട് എത്ര പവൻ മാക്സിമം ഉണ്ടാകാം ധരിക്കാൻ, അത് ഇസ്ലാം പറയുന്നുണ്ട്. അപ്പൊ രണ്ട് പാദസരങ്ങളിലും കൂടി കൂടിയിട്ട് 106 പവനും 2 ഗ്രാമും ഉണ്ടെങ്കിൽ, അതായത് ഒരു പാദസരത്തിൽ 50, മറ്റേ പാദസരത്തിൽ 56.2, അല്ലെങ്കിൽ ഒരു പാദസരത്തിൽ 70.2, മറ്റേ പാദസരത്തിൽ 36, ഇങ്ങനെ. അപ്പൊ രണ്ട് പാദസരങ്ങളിലും കൂടി കൂടിയിട്ട് 106 പവനും 2 ഗ്രാമും ഉണ്ടെങ്കിൽ, അത് അവിടെ അവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ധരിക്കൽ ഹറാമാണ്. അപ്പം ധരിക്കൽ ഹറാമായ പാദസരത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ധരിക്കൽ ഹറാമായ ആഭരണത്തിന്റെ ഒരു ഒരു ഉദാഹരണം ഇസ്ലാമിക കർമ്മശാസ്ത്രം രേഖപ്പെടുത്തുന്നത് ഇത്രയാണ്. അപ്പൊ 106 പവനും 2 ഗ്രാമും കൂടി 2 ഗ്രാമും കൂടി രണ്ട് പാദസരത്തിലും കൂടി കൂടിയിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പാദസരം ധരിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ അവർക്കത് ധരിക്കൽ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ധരിക്കൽ ഹറാമായ ആ പാദസരത്തിന് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ചോദിക്കും, ഓ അത്രക്ക് തന്നെ വേണം എങ്കിൽ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ, അതിനേക്കാൾ താഴെയുള്ള പരിധിയിൽ കൊടുക്കേണ്ടതില്ലേ? കൊടുക്കണം. എപ്പോൾ കൊടുക്കണം? ഈ പരിധിയിലേക്ക് എത്തണമെന്നില്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർഫ് ഓരോ കാലത്തെയും ഓരോ നാട്ടിലെയും പൊതുവെയുള്ള ഈ വിഷയത്തിലെ ജനങ്ങളുടെ വിലയിരുത്തൽ അനുസരിച്ച് സ്ത്രീ ധരിക്കുന്ന ഒരു ആഭരണത്തിനൊരു കണക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ഒരു അലങ്കോലമായി മാറിയിട്ടുണ്ട്, ഇത് അല്പം കൂടിപ്പോയിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആഭരണത്തിന്റെ തോത് എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഹറ, പിന്നെ ഈ 106.2 പവൻ രണ്ട് പാദസരത്തിനും കൂടി കൂടി ആകാന്ന് പറഞ്ഞില്ലേ, ആ ഒരു പരിധിയിലേക്ക്, ഹറാമിന്റെ പരിധിയിലേക്ക് എത്തില്ലെങ്കിലും കറാഹത്തിന്റെ പരിധിയിലേക്ക് വരും. ഏത് ജനങ്ങളുടെ പൊതു വിലയിരുത്തൽ അനുസരിച്ച് ഇത് അല്പം കൂടിപ്പോയി എന്നൊരു വിലയിരുത്തലിന് സാധ്യമാകുന്ന തരത്തിലുള്ള ആഭരണത്തിന്റെ അളവ് എന്നത് കറാഹത്തിന്റെ ലെവലിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ആ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം. ഇതാണ് അമിതമായ ആഭരണം, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ പരിധി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുന്നു, സ്ത്രീകൾ ധരിക്കൽ ഹറാമാകുന്ന പരിധിക്ക് ഒരു ഉദാഹരണം പറഞ്ഞത് ഏതാണ്? രണ്ട് പാദസരങ്ങളിലും കൂടി കൂടിയിട്ട് 106.2 പവൻ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ സക്കാത്ത് നിർബന്ധമാകാൻ ആ പരിധിയിലേക്ക് എത്തണമെന്നില്ല, ആ പരിധിയിലേക്ക് എത്തേണ്ടതില്ല, മറിച്ച് ഓരോ കാലത്തെയും ഓരോ നാട്ടിലെയും പൊതുജനാഭിപ്രായം അനുസരിച്ച് പൊതുവെയുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ അനുസരിച്ച് സ്ത്രീ ധരിച്ചിരിക്കുന്ന ആഭരണം അത് അലങ്കാരത്തിന്റെ പരിധി വിട്ട് അല്പം കൂടിപ്പോയി എന്ന ലെവലിലേക്ക് എത്തിയാൽ തന്നെ അത് കറാഹത്തിന്റെ പരിധിയിലേക്ക് വരും. അത് അപ്പോൾ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഈ അല്പം കൂടിപ്പോയി എന്ന് ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു പരിധി എന്ന് പറഞ്ഞാൽ അത് കാലത്തിനനുസരിച്ചും നാടിനനുസരിച്ചും വ്യത്യാസപ്പെടും. ഇതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക ഫിഖ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആഭരണവുമായി ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് അടുത്ത ഭാഗത്ത് ഇൻഷാ അള്ളാഹ് വിശദീകരിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.